ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫേവറേ കിച്ചൺ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലൊരു വാനില കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എനിക്കിത് ഒരു ഓർഡർ കിട്ടിയതായിരുന്നു. അപ്പോൾ ഇത് ഓവണിലൊന്നല്ല ചെയ്തെടുത്തത് കേട്ടോ, സാധാരണ സോസ് പാനിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ഓവണില്ലാതെ നമ്മളുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഓവൺ വേണമെന്നില്ല, എല്ലാവർക്കും വീട്ടിലുള്ള സോസ് പാനോ അതും അല്ലെങ്കിൽ നെയ്ച്ചോറ് വെക്കുന്ന വലിയ തട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട്? ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടി, പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ 2-3 തവണ മാറ്റി മാറ്റി അരിച്ചു കൊടുത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് പതിഞ്ഞ് വന്നതിന് ശേഷം അതേ കപ്പിൽ തന്നെ 1 cup പഞ്ചസാര പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അത് 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഇപ്പോൾ ഞാനിതേ പഞ്ചസാര മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പതിഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് 1/2 cup സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്പീഡ് കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അധികം ബീറ്റ് ചെയ്തെടുക്കാനും പാടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 cup പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലും അതുപോലെ തന്നെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ 2-3 തവണ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അപ്പോൾ ബാറ്റർ മുഴുവനും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 തവണ ഇങ്ങനെ തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഗ്യാസിൽ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഒരു വലിയ സോസ് പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ മോൾഡ് ഇറക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30-35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് വെച്ച് കൊടുത്തിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ മോൾഡിൽ നിന്ന് തട്ടിയതിന് ശേഷം മാറ്റി കൊടുത്താലും മതി. ഞാനങ്ങനെ വലിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ മാറ്റി കൊടുത്തു. ഇനി ഇതിൻ്റെ അടിയിൽ ഒരു പേപ്പർ കൂടിയുണ്ട്, അതുകൂടി മാറ്റി കൊടുക്കണം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടിപൊളി വാനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്കിത് ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ, ഞാൻ ബോർഡിലോട്ട് കുറച്ച് ക്രീം ഇട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1st layer കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഞ്ചസാര സിറപ്പ് വെച്ചിട്ട് നനച്ചെടുക്കാം. 1/2 cup പഞ്ചസാരയും 1/2 cup വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ച് ആറ്റിയെടുത്തതാണ് ഈ ഒരു പഞ്ചസാര സിറപ്പ്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. അപ്പോഴും കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം.
ക്രീം ഇതുപോലെ നന്നായിട്ട് ലെവലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ചെറീസും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ പഞ്ചസാര സിറപ്പ് വെച്ചിട്ട് നനച്ചെടുക്കുക, എന്നിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ ലെയർ കൂടി വെച്ച് കൊടുക്കുക. ഇനി ഞാൻ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്ത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ ഒരു കേക്ക് സ്ക്വയർ ബോർഡിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള ബോർഡും ബോക്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയത് വാങ്ങാൻ പോണത്രേ. അപ്പോൾ എനിക്ക് നടുവേദന ആയതുകൊണ്ട് ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പോകണം. അന്നേരം കേക്കിൻ്റെ ബോർഡ് വാങ്ങിയിട്ട് നമുക്കതിലേക്ക് മാറ്റി കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ കൂട്ടും മേലെ ഭാഗം മാത്രം നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിയിലങ്ങനെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടില്ല, കാരണം നമുക്ക് ബോർഡ് മാറ്റി കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ മേലെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോവുകയാണ്. വരുമ്പോൾ ബോർഡൊക്കെ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ റൗണ്ട് ബോർഡൊക്കെ വാങ്ങിക്കൊണ്ടതിൻ്റെ കേക്ക് അതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് ബോർഡർ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് നടുവേദന കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രി മതിയെന്നൊക്കെ പറഞ്ഞു, അപ്പോൾ സാവധാനം ചെയ്തു കൊടുത്താലും മതിയല്ലോ, അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത്. അപ്പോൾ നമ്മൾ കയ്യില്ലാന്ന് വിചാരിച്ചിട്ട് നിന്ന് കഴിഞ്ഞാലൊന്നും നടക്കില്ല. കയ്യിലെങ്കിലും കയ്യും പോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ താഴെ ഭാഗം ബോർഡ് വരച്ച് അതേ നോസിൽ വെച്ചിട്ട് തന്നെ ഞാൻ മുകൾ ഭാഗം രണ്ട് മൂന്ന് ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോസിലൊന്നും അധികം മാറ്റാനൊന്നും നിന്നിട്ടില്ല, പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തു കൊടുക്കാനാണ് നോക്കിയത്. അപ്പോൾ അവർ കാണിച്ചു തന്ന മോഡലും ഇത് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റി. പിന്നെ ക്രീമൊക്കെ മക്കളായിരുന്നു റെഡിയാക്കി തന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ നോസിൽ വെച്ചിട്ട് തന്നെ താഴെ ബോർഡറും മേലെയൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ ഈ ഒരു 100-1 നോസിലുണ്ടായാൽ അങ്ങനെ ഒരു ഉപകാരം കൂടിയുണ്ട് കേട്ടോ. നമുക്ക് ഏത് വിധത്തിലുള്ള ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ ഫ്ലവറിൻ്റെ മുകളിലോട്ടായിട്ട് ചെറീസും പിന്നെ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കേക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ പേര് കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ പേരൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മിൽക്കി ബാർ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയില്ല, നന്ദനാന്നായിരുന്നു പേര്. അപ്പോൾ അതിലൊരു ഏടെ കുറവുണ്ട്. അപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ കേക്ക് കൊണ്ടുപോവുകയും ചെയ്തു, പിന്നെ വിളിച്ചു പറഞ്ഞിട്ടും ഇല്ല ഇങ്ങനെ പേര് തെറ്റാണെന്നൊന്നും പറഞ്ഞിട്ടും ഇല്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പറയാഞ്ഞിട്ടാണോ എന്നറിയില്ല. പിന്നെ കേക്ക് സൂപ്പറാണെന്ന് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും. പിന്നെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടായിരുന്നു മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞത് അതിലൊരു ഏട കുറവുണ്ടെന്ന്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. പിന്നെ കേക്ക് ഫിനിഷിങ് ആകുന്നതിലെടുക്ക് തന്നെ കേക്ക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിർത്തിയിട്ടായിരുന്നു പേരൊക്കെ റെഡിയാക്കി കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഏ കുറഞ്ഞു പോയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സുഖമില്ലാത്തതിൻ്റെ ടെൻഷനെല്ലാം കൂടി ആയിട്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ അതൊക്കെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇതുപോലെ പുറത്തൊക്കെ കൊടുക്കുന്ന കേക്കാണെങ്കിൽ 2-3 ഒന്ന് വീക്ഷിച്ചതിന് ശേഷം മാത്രം കേക്കൊക്കെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആളൊക്കെ കൂടുന്ന പരിപാടിയാണെങ്കിൽ നമ്മൾ നടക്കടായി പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ടാകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അസുഖം മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.